മഹാനവറുകളോട് ഒരു ദിവസം ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, ബിമ ബലഗ്ത ഹാദിഹിൽ മൻസിലത ഹത്താ സബഖ്തനാ, ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിലെത്താൻ വലിയ സ്ഥാനം കിട്ടാൻ, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ബഹുമാനം കിട്ടാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നടക്കം ബഹുമാനം കിട്ടാൻ എന്താണ് കാരണം? വലിയ സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയല്ലോ. മദീന പള്ളിയിലും ഒരുപാട് സ്വഹാബിമാർക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വഴികളുണ്ടായിരുന്നു. എല്ലാ വഴികളും നിങ്ങൾ അടച്ചേക്കണം, ഒരു വഴി അവിടെ ബാക്കി വെക്കണം, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയാണ്, ബാക്കിയുള്ള വഴി എല്ലാവരും കൂട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും കൊട്ടിയടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ എന്റെ അതേ ദർജയിൽ നീ പദവി കൊടുക്കണമെന്ന് ദുആ ചെയ്ത ഒരാളേ ഉള്ളൂ, അതാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഖാർസൗറിൽ ഉള്ളിലെത്തിയപ്പോ തുണിയുടെ പല ഭാഗങ്ങളും പോയിട്ടുണ്ട്, മുട്ടിന്റെ ഭാഗം മറക്കുന്നതിന്റെ തായോട്ടുള്ള ഭാഗം, മുട്ടിൻകാലിന്റെ തായോട്ടുള്ള ഭാഗങ്ങളൊക്കെ കീറിയിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറക്കാനുള്ള ഭാഗം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, അല്ല ഫൈന സൗബുക്കയ അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങളെ വസ്ത്രം എന്തായി എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങയോടുള്ള മഹബത്ത് കൊണ്ട് ഞാൻ ഈ ഗുഹയുടെ ഉള്ളിൽ കയറിയപ്പോ ഒരുപാട് മാളങ്ങൾ കണ്ടു, അതടക്കാൻ എന്റെ കയ്യിൽ വേറെ വസ്ത്രമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ തുണിയുടെ ഓരോ ഭാഗം കീറി കീറിയിട്ട് ഞാൻ അവിടെ ആ മാളങ്ങൾ പൊത്തൊക്കെ ഞാൻ അടച്ചു. ഒന്നുകൂടി അടക്കാൻ ബാക്കിയുണ്ട്, പക്ഷെ അതുകൂടി കീറിയാൽ എന്റെ ഔറത്ത് വെളിവായി പോകുമെന്ന് കരുതിയിട്ട് ഞാൻ പതുക്കെ ഒരു ഭാഗത്തേക്ക് ഇരുന്നിട്ട് കാലങ്ങോട്ട് അമർത്തി വെച്ച് ആ കാലുകൊണ്ട് ആ ഭാഗം പൂട്ടി വെച്ചു. നബിയെ വസ്ത്രത്തിന്റെ അവസ്ഥ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച സിദ്ദീഖ് റളിയല്ലാഹുവിനു വേണ്ടി ദുആരുന്നത്, അല്ലാഹുമ്മ ജഅൽ അബൂബക്കറിൻ മഈ ഫീ ദറജതി യൗമൽ ഖിയാമ, അല്ലാഹുവേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് എന്നോടൊപ്പമുള്ള ദറജ ആഖിറത്തിൽ നൽകണേ. അല്ലാഹ് എനിക്ക് വേണ്ടി എത്രയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കുന്നത്, എത്രയാണ് എനിക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹം കൊണ്ട് മഹാനവറുകൾ സഹിക്കുന്നത്, എത്ര ചെലവാണ് എനിക്ക് വേണ്ടി നിർവഹിക്കുന്നത്. അതുകൊണ്ട് പരലോകത്തെത്തുമ്പോ എന്റെ അതേ ദറജ സിദ്ദീഖ് തങ്ങൾക്കും നൽകണേ അല്ലാഹ്. ആ ഒരു ചോദ്യം ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി വന്നിട്ട് പറഞ്ഞു, നബിയേ അന്നല്ലാഹു തആല ഖദിസ്തജാബ ലക, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതേ ദറജ നിങ്ങളെ ദറജയിൽ കൂടെ ഒരാളെ അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എത്രമാത്രം വലിയ മഹത്വമാണ്! എല്ലാ സ്വഹാബിമാരെക്കാളും മുൻപന്തിയിലെത്തിയ സിദ്ദീഖ് തങ്ങളോട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഇത്ര വലിയ മുൻപന്തിയിലെത്താനുള്ള കാരണം എന്താണ്? ഏത് സംഗതികൾക്കും ആദ്യമായിട്ട് നിങ്ങളെ പേരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ നിങ്ങളാ പറയുന്ന സദസ്സിലില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറയും, ആ സംഗതി ഞാനും വിശ്വസിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും നിങ്ങളെ ഈമാൻ ഏറ്റു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നിങ്ങളെ വിശ്വാസം തങ്ങൾ ഏറ്റുപറയുന്ന തരത്തിൽ വിശ്വാസത്തിൽ നിങ്ങൾക്ക് മുൻഗണന, കർമ്മരംഗത്ത് നിങ്ങൾക്ക് മുൻഗണന, എല്ലാ രംഗത്തും നിങ്ങൾക്ക് മുൻഗണന കിട്ടാൻ വലിയ കാരണം എന്താണ്? മഹാനവർകൾ പറയുന്നു, ബിഹംസത്തി അഷിയാ, അഞ്ച് കാര്യങ്ങളെ കൊണ്ടാണ് എനിക്ക് മുൻഗണന ലഭിച്ചത്. അവ്വലുഹ, ഒന്നാമത്തെ കാര്യം, വജത്തുന്നാസ സുൻഫൈൻ. ഇന്നുണ്ട് സഹോദരങ്ങളെ ഈ പറയുന്ന കാര്യങ്ങൾ, വജത്തുന്നാസ സുൻഫൈൻ, ജനങ്ങളെ ഞാൻ മനസ്സിലാക്കി നോക്കുമ്പോ രണ്ട് വിഭാഗമായി എനിക്ക് മനസ്സിലായി, ത്വാലിബ ദുന്യാ വ ത്വാലിബൽ ആഖിറാ. ദുന്യാവിൽ രണ്ട് തരം ജനങ്ങളെ കണ്ടു ഞാൻ,
ദുനിയാവ് തേടി ജീവിക്കുന്നവരും ആഖിറം തേടി ജീവിക്കുന്നവരും ഉണ്ട്. രണ്ടു കൂട്ടരെയും ഞാൻ കണ്ടു. പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തത് ഫഖുംതു അന ത്വാലിബല്ലിൽ മൗല, അള്ളാഹുവിന്റെ തൃപ്തി തേടി ജീവിക്കുന്ന ആളെ കൂട്ടത്തിൽ ഞാൻ പെട്ടു. ദുനിയാവ് വർദ്ധിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്, ആഖിറൊന്നും വിഷയമാക്കാതെ പോകുന്നവരുണ്ട്. അള്ളാഹു ആഖിറത്തിന്റെ ആളുകൾ നമ്മെ എല്ലാവരെയും ചേർത്തി തരട്ടെ. ആമീൻ പറയാൻ നല്ല എളുപ്പാ നമുക്കൊക്കെ, പക്ഷെ നമ്മൾ ഒരുങ്ങണം, തയ്യാറാകണം. എന്തെങ്കിലുമൊക്കെ നിർബന്ധ ബാധ്യതകൾ നമ്മുടെ സമ്പത്തുമായിട്ട് ശാരീരികമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷീണിക്കരുത്, കൊടുത്തേക്കണം. സ്വന്തം ശരീരത്തിന് പിശുക്കരുത്, കൊടുത്തേക്കണം. ആവോളം കൊടുക്കേണ്ടടുത്ത് ആവോളം കൊടുക്കണം, കണക്കില്ലാതെ കൊടുക്കേണ്ടടുത്ത് കണക്കില്ലാതെ കൊടുക്കണം. കണക്ക് പറയാതെ കണക്കില്ലാതെ ചെലവഴിക്കേണ്ട വിഭാഗങ്ങളാണ് ബാപ്പയും അമ്മയും. ഒരു കണക്കും അതിൽ പറയാൻ പാടില്ല, ഒരു കണക്കും പറയാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാലും കണക്കറിയാൻ പാടില്ല. ഞാൻ ഇത്ര ഇത്രയും ചെലവാക്കിയിട്ടുണ്ട്, സ്വത്ത് ഒരുക്ക, ആദ്യം ഈ ചെലവ് എടുക്കുന്നുണ്ട്, ഈ ഒരുക്ക. നഴുതുമില്ല, അള്ളാഹു കാത്തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കണക്കിന് വേണ്ടി നേരത്തെ നോക്കിയതൊക്കെ, ഏത് കണക്കിന്? എനിക്ക് അവിടെ എത്ര ചെലവായി, മറ്റൊരുത്ര ചെലവായി, പിന്നെ ഇയാള് മോനായതെന്തിനാ? ബാക്കിയുള്ളവരോട് ഒരു ഒരുക്കാണെങ്കിൽ ആദ്യം ഈ കണക്കുകൊണ്ട് മുന്നോട്ട് വെക്കാം, എന്നിട്ട് ഒരുക്കാം. നമ്മളെ ഈ സമാനം നമ്മൾ കേൾക്കുന്ന വർത്തമാനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കണക്കും പറയാൻ പാടില്ല. അവര് വാങ്ങിയതിനും കണക്ക് പറയാൻ പാടില്ല, ചോദിച്ചതിനും കണക്ക് പറയാൻ പാടില്ല. കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പെർമിറ്റ് ഉള്ള ആളല്ലേ വാപ്പയും അമ്മയും, അല്ലേ? നമ്മൾ അവർക്ക് കൂടെ തിരിച്ചു വാങ്ങാൻ പറ്റും. എനിക്കിപ്പോ എന്റെ ഒരു വാപ്പ എന്റെ കയ്യിൽ വാപ്പ ഹതിയായിട്ടൊരു സ്വർണം തന്നു കുട്ടിക്കോളൂ, നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഒരു 10 pound ഒരു സ്വർണം എന്റെ കയ്യിൽ തന്നു കുട്ടിക്കോളൂ, ഒരു മാലയോ. സ്വതക്കേറ്റ് തന്നാണ്, ധരിക്കാനല്ല എനിക്ക് തന്നാണ്. ഞാൻ വിൽക്കുക അല്ലെങ്കിൽ വേറെ കൊടുക്കുക ചെയ്യാലോ. കുറച്ച് കഴിഞ്ഞിട്ട് വാപ്പ പറഞ്ഞു, മോനെ അതിങ്ങ് വാങ്ങിക്കൂടെ, വാങ്ങാം. നമ്മൾ അങ്ങോട്ട് കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പറ്റും? അങ്ങോട്ട് കൊടുത്ത് വാങ്ങുന്ന പ്രതീതിയല്ലേ സഹോദരങ്ങളെ ഈ കണക്ക് പറയുന്നത്? അല്ല, എന്താണ് കണക്ക്? ഇപ്പൊ അടുത്തൊരു കുടുംബ സ്വത്ത് ഓഹരി ഏക്കാൻ പോയപ്പോ ഉസ്താദ് പറഞ്ഞു, ഞാൻ ആകെ അജബായി പോയി, പോകണ്ടില്ല എന്നായി പോയി. അവര് ലാസ്റ്റ് എനിക്കൊരു ഹദിയാന്നുള്ളൽക്ക്, അദ്ദേഹം പറയാ, ഹദിയാന്നുള്ളൽക്ക് ഒരു കവറിലാക്കിട്ട് എനിക്കൊരു ഒരു സംഖ്യ തന്നപ്പോ കണക്ക് ആദ്യം പറഞ്ഞ ആളെ കീശയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ആ പറഞ്ഞതിൽ പോരായ്മ ഉണ്ടെയ്ത് അതിലേക്ക് വര വെച്ചാ മതി. ആ പറഞ്ഞതിൽ പോരായ്മ വല്ലതുണ്ടെങ്കിൽ ഈ ബാപ്പക്കുമ്പക്കും സ്വസ്ഥായി കിടക്കണ്ടേ? കറക്റ്റ് ചെലവ് പറഞ്ഞു. ബാപ്പയെയും ഉമ്മയെയും 3-4 കൊല്ലം ശുശ്രൂഷിച്ചതിനും ഹോസ്പിറ്റൽ ചെലവാക്കിയതിനും ഭക്ഷണം കൊടുത്തതിനും കറക്റ്റ് കണക്ക് പറഞ്ഞ് ആരെ സ്വത്തുന്ന ഇത് വാങ്ങണറിയോ? ആരെ സ്വത്തുന്ന? ബാപ്പാന്റെ സ്വത്തുന്ന. ബാപ്പാനെ നോക്കിന്റെ കണക്ക് പറഞ്ഞ് വാങ്ങുന്ന ബാപ്പാന്റെ സ്വത്തുന്ന്, ഉമ്മാനെ സ്വത്തുന്ന്. അങ്ങനെയുണ്ട് കഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി അദ്ദേഹത്തിന് മതിയായിട്ടില്ലെങ്കിൽ കബർ കിടക്കുന്ന വാപ്പാക്കും മാക്കും സ്വസ്ഥത വേണ്ടേ? അപ്പൊ എനിക്ക് തന്ന ഹദിയം കൂടി ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, വല്ല പോരായ്മ ഉണ്ടെങ്കിൽ ഇതാണ് വരവെച്ചുള്ളി. എന്താ അവസ്ഥ? അതാണ് ത്വാലിബുദ്ദുനിയയുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു കണക്ക് അവിടെ പറയരുത്. മക്കളെ പോറ്റി വളർത്തിയതിൽ കണക്ക് പറയരുത്. ഉസ്താദെ അതും പറയരുത് എന്നാണ് കണക്ക് പറയരുത്. മക്കളെ പോറ്റി വളർത്തില്ല, വജിഹില്ലല്ലേ, കണക്ക് വരാൻ പാടില്ല. അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചല്ലേ മക്കളെ പോറ്റി വളർത്തിയത്? കണക്ക് പറയരുത്. കണക്ക് പറയുമ്പോഴേക്ക് കേൾക്കുന്നവരെ ഉള്ളിന്റെ ഉള്ളിലും അവർ രൂപപ്പെടുത്തിയ സ്നേഹവും ബഹുമാനവും ഒക്കെ പോകും. ഓ ബാപ്പ നമ്മളെ പോറ്റി വളർത്തിയത് 40 ആകുമ്പോഴേക്ക് ഈ ഇതൊക്കെ അങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നുള്ള നിലക്കാണല്ലേ. തിരക്കടില്ലല്ലേ ബാപ്പ. ഈ ബാപ്പാക്ക അള്ളാഹു മക്കളെ കൊടുത്ത്, ബാപ്പ 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിന്നെ ചെലവ് നിനക്ക് വേണ്ടി ചെലവഴിച്ചത് 5 lakh, പിന്നെ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചതോ അത് 15 lakh, നിന്റെ കല്യാണത്തിന് വേണ്ടി ചെലവഴിച്ചതോ അത് വേറെ 5 lakh, മഹറൊക്കെ ഞാനാ വാങ്ങി തന്നു. ഏത് കണക്കാ പറയാത്ത? ഒരു കണക്കും പറഞ്ഞേക്ക്. പിന്നെ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ എന്താ അവിടെ കിട്ടുക? ഈ കണക്ക് പറഞ്ഞ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ, കുടുംബത്തിലെ മുഖ്യ വിഭാഗമല്ലേ മക്കള്? വേറെ ഒന്നുണ്ട് കണക്കെല്ലാരും പറയുന്നത്, ഭാര്യക്ക് ചെലവ് കൊടുത്തത് കണക്ക് പറയാൻ പാടില്ല. കണക്ക് പറയരുത്, ഒരിക്കലും കണക്ക് പറയരുത്. ഞാൻ ഇത്ര വാങ്ങി തന്നില്ലേ എന്നുള്ള കണക്ക് പറയരുത്.
പോരായ്മ വല്ലതുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, എന്റെ കഴിവിന്റെ പരമാവധി ഇനിയും ഞാൻ വാങ്ങിത്തരുന്ന പറയേണ്ടത്. കണക്കവിടെയും പറയരുത്, നമ്മൾ കൊടുക്കണ കാർക്ക് വേണ്ടിയാ? പടച്ചറബിന്റെ പൊരുത്തം വിചാരിച്ചല്ലേ ഈ കണക്ക് പറഞ്ഞാ പോയില്ലേ? അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ചാണോ കൊടുക്കുന്നത്? ഒന്നിലും കണക്ക് പറയരുത്. അങ്ങനെ കണക്ക് പറഞ്ഞാ കാര്യം നടക്കും. നല്ലോണം കൊടുക്കുകയും വേണം. ത്വാലിബു ദുനിയാ ത്വാലിബുൽ ആഖിറ രണ്ട് വിഭാഗത്തെ ഞാൻ കണ്ടു ദുനിയാവിൽ. ഞാൻ ആഖിറത്തെ തേടി നടന്നു. അന ത്വാലിബുൽ കുന്തു അന ത്വാലിബല്ലിൽ മൗലാ, അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനെ തേടിക്കൊണ്ട് ഞാൻ നടക്കുന്ന ആളായി, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന ആളായി, എല്ലാ ഘട്ടങ്ങളിലും അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളായി. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരലോകത്തിന് വേണ്ടി മുന്തിച്ചതുപോലെ സഹോദരങ്ങളെ മുന്തിക്കാൻ നമുക്ക് കഴിയില്ല. സ്വത്ത് മുഴുവനും കൊടുക്കാൻ പറ്റും ഒരാൾക്ക്, ദീനിന് വേണ്ടി സ്വത്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ മഹാന്മാര് മസല പറഞ്ഞെങ്ങനെയാ? ഒരാള് സമ്പാദിച്ച സ്വത്ത് മുഴുവനെ, ഭാര്യയുടെ മക്കളുണ്ട്, മൊത്തം ദീനിന് വേണ്ടി സ്വത്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അർപ്പണ ബോധം അതുണ്ടോ? ഉണ്ടെങ്കിലേ കൊടുക്കാവൂ. നിങ്ങൾ എത്തിമാവൂലേ? മൊത്തം അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ സ്വല്ലല്ലാഹു നടക്ക്. ഈ കുടുംബത്തിന് പോറ്റാനുള്ള സ്വത്ത് മൊത്തമാണ് എഴുതി കൊടുത്തു. വഖഫായിട്ട് പറ്റുമോ? പറ്റൂല. പടച്ചനെ കൊടുക്കൂലേ? അതിനനുസരിച്ചുള്ള തവക്കൽ വേണം. സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊടുത്തു നോക്ക് നിങ്ങൾ. ഹിജ്റ പോയ സമയത്ത് അന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഉപ്പയോട് ആരോ പോയിട്ട് പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പയോട്, നിങ്ങളെ മോനെ ആ മക്കളെയും ആ കുടുംബത്തൊക്കെ എത്തിയമാക്കിയുള്ള സ്വത്തുമായിട്ട് മൊത്തമായിട്ടാണ് ഹിജ്റ പോയത്. അത് കേട്ടപ്പോ അങ്ങനെ ഉണ്ടോ? കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പ വന്നു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും ആ തവക്കുലൊക്കെ ഈ മക്കളും പകർത്തുമല്ലോ. അവർക്കുണ്ടാകുമല്ലോ ആ മഹബത്തൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്തും ഇഷ്ടമൊക്കെ ഉണ്ടാകൂലേ? അപ്പൊ ബാപ്പ അങ്ങോട്ട് വന്നിട്ട് മക്കളോട് ചൊല്ല, സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി നിങ്ങളെ എത്തിയമാക്കി, ഒന്നും ജീവിക്കാൻ വകുപ്പില്ലാതെയാണോ നിങ്ങൾ ഒപ്പം പോയത് എന്ന് വെച്ചു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഏ അങ്ങനൊന്നുമല്ല. അവിടെ കുറച്ച് ഒരു ചെറിയ ഒരു സഞ്ചിയില് ഏകദേശം ഒരു ദൃഹമൊക്കെ തോന്നിക്കുന്ന രൂപത്തിൽ കുറച്ച് ഉരുളം കല്ലുണ്ടായിരുന്നു, വലിയ കട്ടിയില്ലാത്ത ഒരു ചെറിയ സഞ്ചിയില്. അതിങ്ങനെ എടുത്തിട്ട് അസ്മാബിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ ഇതൊക്കെ ഇവിടെ വാക്കി വെച്ചിട്ടാ പോയത്. പുറത്തുനിന്ന് നോക്കിയാല് കൊറേ ദൃഹമിന്റെ കൂട്ട അതിൽ കാണാം. കാരണം ഇങ്ങനെ വളഞ്ഞിട്ട് വരഞ്ഞിട്ടുള്ള കല്ലല്ലേ, കല്ലാണ് അതിലുള്ളത്. ഇതൊക്കെ പറഞ്ഞു തെറ്റൊന്നുമില്ല, ഇതൊക്കെ ഇവിടെ വാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാപ്പ അങ്ങനെ നോക്കുമ്പോ ഇത്രത്തോനെ സ്വത്തുണ്ടോ, എത്ര കാലം ജീവിക്കാം? ബാപ്പ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ദിവസവും ഈ മക്കൾ പട്ടിണിയിലായിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തവക്കുലാണ്, അള്ളാഹുവിൽ അർപ്പിച്ച അർപ്പണബോധമാണ്. ഒരൊറ്റ ദിവസവും വെള്ളം കിട്ടാതെ ആയിട്ടില്ല, ഭക്ഷണം കിട്ടാതെ ആയിട്ടില്ല, അതൊക്കെ കറക്റ്റ് നടന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള തവക്കുലാണ്. കൊടുക്കുമ്പോ തന്നെ കൊടുത്താതെ ഞാനൊക്കെ കൊടുങ്ങോന്നുള്ള ഒരു ചിന്ത അതില്ല അവിടെ. അതാണ് അത്രയും വലിയ തവക്കൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. സ്വത്ത് മുഴുവനും മരിച്ചു പോകുന്നതിന് മുമ്പ് സ്വത്ത് മുഴുവനും വഖഫാക്കി എഴുതി വെച്ചാൽ മരണത്തിന്റെ ശേഷം ഈ കുടുംബക്കാര് വലിയ പ്രതിസന്ധിയാകൂലേ? അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞത് ഒരു ബാപ്പം സ്വത്ത് മുഴുവനും വസീയത്ത് ചെയ്തു. പള്ളിക്കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഞാൻ മരിച്ച എന്റെ സ്വത്ത് മുഴുവനും തോട്ടം മുഴുവനും നിങ്ങളെ പള്ളിക്കാണ്, മുഴുവനും കിട്ടുമോ? മുഴുവനും കിട്ടൂല. അങ്ങനെ വാപ്പ പറഞ്ഞിരുന്നുള്ള ആ പിന്നെ ശബ്ദരേഖ കാണിച്ചു കൊടുത്താലും കിട്ടൂല. മൂന്നിലൊന്ന് മാത്രം വസീയത്ത് ചെയ്താൽ മൂന്നിലൊന്ന് മാത്രമേ വസീയത്ത് നടപ്പിലാവൂ. അതിലപ്പുറം കിട്ടൂല, ഒരു ഇഞ്ച് കിട്ടൂല. ഇഷ്ടം പോലെ സ്വത്തുള്ള സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സമ്പത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം. ആദ്യം ചോദിച്ചു, എനിക്കൊരു മകള് മാത്രമേ ഉള്ളൂ, സമ്പത്തും മൊത്തം ഞാൻ കൊടുക്കട്ടെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ദാനം ചെയ്യരുത്, നിങ്ങളെ മക്കൾ ജീവിക്കണ്ടേ? നിങ്ങള് വഫാത്തായാലും മക്കളും ഭാര്യയൊക്കെ ജീവിക്കണ്ടേ? അവർക്ക് സമ്പത്ത് വേണ്ടേ? നനവിയെ എനിക്കൊരു മകളെ ഉള്ളു ആകെ. അന്നൊരു മകളേ ഉള്ളൂ കേട്ടോ, പിന്നെ കുട്ടികളൊക്കെ വരണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോ ഒരു മകളേ ഉള്ളൂ. അല്ല നബിയെ, നാ മൂന്നിൽ രണ്ട് കൊടുത്താലോ? മുക്കാൽ ഭാഗം അതും വേണ്ട. പകുതി കൊടുത്താലോ? പകുതിയും വേണ്ട. മൂന്നിലൊന്ന് ഞാൻ സ്വതക്ക് കൊടുത്താലോ? സ്വതക്കന്റെ പൂതി കൊണ്ടാണ് ആ ചോദിക്കുന്നത്. ദീനിന് വേണ്ടി ആണ് ഫീസബീലിയാക്കി വെക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫാക്കി വെക്കാൻ. മൂന്നിലൊന്ന് മതി. മൂന്നിലൊന്ന് ധാരാളമാണ്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ തവക്കുൽ അതെല്ലാവർക്കും ഉണ്ടാകുമോ? അതൊന്ന് വേറെ തന്നെയാണ്.
അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഖിറം തേടി നടന്നു. എല്ലാ രംഗങ്ങളിലും കൊടുക്കേണ്ടിടത്തും വിൽക്കേണ്ടിടത്തും ഒക്കെ ദുനിയാവ് ഒരു സ്ഥലത്തും ഉദ്ദേശിച്ച് ഒരു സംഗതിക്കും പോയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, മാ ശബിഉതു മിൻ ത്വആമി ദുനിയാം, ഇസ്ലാമിൽ പ്രവേശിച്ചത് മുതൽ ദുനിയാവിലെ ഭക്ഷണത്തിൽ നിന്ന് വയറ് നിറച്ചിട്ടില്ല. ഇസ്ലാമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആനന്ദം. മഹാനവറുകൾ പറഞ്ഞു, അന്ന ലദ്ദത്തൽ മാരിഫതി ശഗലതിനി അൻ ലഫഖി ദുനിയാ, അറിവ് എന്ന് പറയുന്ന ആനന്ദം ദുനിയാവ് കൂട്ടിക്കലർത്തുന്നതിൽ നിന്ന് എന്നെ മാറ്റിമറിച്ചു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വന്തമായിട്ടും കൂട്ടത്തിലായിട്ടും നടന്ന് ധാരാളം അറിവ് കിട്ടുന്ന ആ ഒരു ആനന്ദമില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും വേറെ നിറച്ചതും. ദുനിയാവിലെ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ വേറെ നിറച്ചിട്ടില്ല. ഇസ്ലാമിലേക്ക് വന്നത് മുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയത് മുതൽക്ക് അത്ര മതി എന്ന് ഞാൻ കണക്കാക്കി. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആനന്ദം അറിവിനോടായിരുന്നു. മഹാന്മാരായ ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ ജീവിച്ചവരുണ്ട്. അറിവിനെ ആനന്ദമാക്കി കണ്ട് ഭക്ഷണം ചുരുക്കി എത്രയോ മഹാന്മാരുണ്ട്. കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ഇമാമുനന്നബവി റളിയല്ലാഹു തആല അൻഹു. അവരുടെ ഏറ്റവും വലിയ ആനന്ദം ഇൽമു സ്വീകരിക്കലും ഇൽമു കൈമാറിക്കൊടുക്കലുമാണ്. ആ ഇൽമു സ്വീകരിക്കലും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ആനന്ദം കൊണ്ട് ഭക്ഷണം തന്നെ ചുരുക്കിപ്പോയി. ചിലപ്പോഴൊക്കെ ബാപ്പ ഭക്ഷണപാത്രവുമായിട്ട് ബാപ്പ വരുമ്പോ ഇന്നലെ കൊണ്ടുവന്ന ഭക്ഷണം തന്നെ ബാക്കിയുണ്ട്, ഇന്നിനി പുതിയ ഭക്ഷണം വേണ്ട, ഉള്ള ഭക്ഷണം കൊണ്ട് ഞാൻ വൈകുന്നേരം നോമ്പ് തുറന്നേക്കാം, പിറ്റേന്ന് കൊണ്ടുവന്ന ഭക്ഷണം തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞതുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് കുറച്ചുപോയി, ബോംബില്ലാത്ത സമയം ഒരു നേരം മാത്രം ഭക്ഷണമാക്കി ചുരുക്കി, ബാക്കിയുള്ള സമയമോ അത് അറിവിന്റെ ആനന്ദത്തിൽ മുഴുകിപ്പോയി. ഉറക്കൊഴിച്ചതും ഭക്ഷണം കഴിച്ചതുമൊക്കെ അവർക്ക് ചെറിയ അനുഭവമായിട്ടേ അനുഭവിച്ചിട്ടുള്ളൂ. അതിനേക്കാളും വലിയ അനുഭവമായത് ഇൽമിന് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. സഹരീലി തങ്ഖീഹിൽ ഉലൂമി അലദ്ദുലി മിൻ വസ്ലി ഗാനിയതിൻ വതീബി അനാഖി. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമിന്റെ മുത്തുമണികൾ സമ്പാദിക്കുന്നതിന്, പെറുക്കിയെടുക്കുന്നതിന്, മനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉറക്കമൊടിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ ആനന്ദമാണ്. നല്ല രാഗം അറിയുന്ന നല്ല ഗാനഗന്ധർവയായ സ്വന്തം ഇണയോടൊപ്പം രാത്രി സല്ലാപം തീർക്കുന്നതിനേക്കാൾ എന്നെ സുഖിച്ച് സുഖമൂട്ടുന്ന സല്ലാപം തരുന്ന സ്വന്തം പ്രാണപ്രേയസിയുടെ കൂടെ രാത്രി സമയം സല്ലപിക്കുന്നതിനേക്കാളും എനിക്ക് ആനന്ദം ഇൽമു സമ്പാദിക്കുന്നതിന് വേണ്ടി നേരം കളയലാണ്. ആ ഇൽമിന്റെ ശുഗലിലായിട്ട് ആനന്ദത്തിലായിട്ട് വിവാഹത്തിന്റെ മസലകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇൽമുമായി ശുഗലായിട്ട് വ്യാപൃതരായിട്ട് അതിന്റെ ആത്മീയ രസം അനുഭവിച്ചറിഞ്ഞിട്ട് സഹോദരങ്ങളെ വിവാഹത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോയ മഹാനാണ് ഇമാമുൻ അന്നബവി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് വിജ്ഞാന മേഖലയിൽ അള്ളാഹു അവർക്ക് ഒരുപാട് ബഹുമാനം നൽകിയത്. കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്ക് അണഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയപ്പോ ഇമാമുൻ അന്നബവി റളിയല്ലാഹു അൻഹുവിന് സ്വന്തം കൈവിരൽ പ്രകാശിച്ചു. ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ എഴുത്ത് പൂർത്തിയാക്കുന്നു.
അവരനുഭവിച്ച അനുഭവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ താവടിയായിട്ട് കിട്ടിയത് തന്നെയാണ്. ഇസ്ലാമിൽ പ്രവേശിച്ച ശേഷം ഭക്ഷണം കൊണ്ട് വയറ് നിറക്കാതെ മാരിഫത്ത് കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, അതിന്റെ ആനന്ദം കൊണ്ട് ഏറ്റവും വലിയ സന്തോഷം സ്വീകരിച്ചു. അത് വയറ് നിറയുന്നതിനേക്കാളും അപ്പുറമെന്ന രീതിയിൽ സ്വീകരിച്ചു പോയി. അതുകൊണ്ടൊരു പ്രശ്നമായില്ല. ഇമാം റാഫി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതുമ്പോ വിളക്കണഞ്ഞു പോയപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന മരം അത് പ്രകാശിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിപ്പള്ളിയിൽ കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോ വല്യപ്പാന്റെ അടുത്ത് രാത്രി അങ്ങനെ കിതാബ് ഓതും. ഫതുഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവരെ ബർക്കത്തുണ്ട് അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ, ഇൽമ അല്ലാഹു നാഫിയാക്കി തരട്ടെ. നമ്മുടെ മക്കൾ, കുടുംബക്കാര്, ആരെല്ലാം പഠിക്കുന്നവരുണ്ടോ എല്ലാവർക്കും പഠനത്തിന് അല്ലാഹു പുരോഗതി നൽകുമാറാകട്ടെ. ഈ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വലിയ ഉയർച്ച അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അന്നൊക്കെ വിളക്ക് എണ്ണ വെച്ച് കത്തിക്കുന്ന വിളക്കാണല്ലോ, അപ്പോഴും ഉണ്ട് ആ വിളക്ക് കാണാൻ അവിടെ, എണ്ണ വെച്ച് കത്തിക്കുന്ന വിളക്ക്. ആ വിളക്കിൽ എണ്ണ തീരും, രാവിലെ മുഅദ്ദിൻ വരുമ്പോ എണ്ണ ഒഴിക്കേണ്ടി വരാണ്, സുബൈക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ എത്തുമ്പോ. അപ്പൊ എണ്ണ ഒഴിക്കേണ്ടി വരാൻ കാരണം ഈ മുത്താലിം ഇങ്ങനെ ഓതി 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 എണ്ണ തീർന്നു, രാവിലെ തന്നെ എണ്ണ ഒഴിക്കണ്ടേ. അപ്പൊ വല്യപ്പാനോട് പറഞ്ഞു, നിങ്ങളെ പേരക്കുട്ടി ഓതി 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 ഞാൻ ഇന്ന് രാവിലെ വരുമ്പോ എണ്ണ ഒഴിക്കേണ്ടി വരാം. അപ്പൊ വല്യപ്പ പറഞ്ഞു, നിങ്ങൾ പേരക്കുട്ടിയോടൊന്നും പറയണ്ട, നിങ്ങളെ ഡ്യൂട്ടി നിങ്ങൾ എടുത്തോളൂ, പോകുന്ന സമയത്ത് വിളക്കൊക്കെ കെടുത്തി പോയിക്കൊള്ളു. നിങ്ങൾ വിട്ടു പോകുന്ന സമയമാകുമ്പോ വിളക്ക് കെടുത്തി രാവിലെ മുമ്പ് കത്തിച്ചാ മതിയല്ലോ, എന്നാ പിന്നെ എണ്ണ തീരുന്ന പ്രശ്നമല്ലല്ലോ. അങ്ങനെ വിളക്ക് കെടുത്തിപ്പോയപ്പോ പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോ പൊന്നാനി പള്ളിയുടെ തൂണ് പ്രകാശിക്കുന്നു. ആ തൂണിലാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കിതാബ് ഓതുന്നത്. അവരുടെ ഇൽമിനോടുള്ള ആ ദാഹം കാരണം, അതിലുള്ള ആ ആവേശം കൊണ്ട് റബ്ബു സുബ്ഹാനഹു വ തആല നൽകിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ മുഹ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോ സാധാരണ പറയാറുള്ളത്, കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. കൂരാ കൂരിട്ടുള്ള രാത്രിയില് നടന്നു പോകുമ്പോ വെളിച്ചത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന കൈവിരൽ ഒന്ന് ഉയർത്തി കാണിച്ചപ്പോ റബ്ബു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകി. സ്വഹാബത്തിനും ഉണ്ടായ കറാമത്തിന്റെ താവടിയാണിത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചുകൊണ്ട് രണ്ട് സ്വഹാബിമാര് രണ്ട് വഴിക്ക് പോകുമ്പോ രണ്ടാളെയും മുന്നിലതാ ഒരു വെളിച്ചം ഇങ്ങനെ കത്തുന്നു. അവരെ മുന്നില് ഒരാള് ടോർച്ചടിക്കും പോലെയുള്ള നല്ലൊരു വെളിച്ചം, അവരെ കയ്യല്ല കത്തുന്ന, മുന്നിലൊരു വെളിച്ചം അങ്ങനെ കത്തി മുന്നോട്ട് അങ്ങനെ പോകുന്നു. ആ വെളിച്ചത്തിലൂടെ ഇവരെങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞപ്പോ രണ്ടുപേരുടെയും മുന്നിൽ രണ്ട് വെളിച്ചമായി മാറി. വീട്ടിലെത്തുന്നത് വരെ വെളിച്ചമാണ് അവരിതുവരെ സ്വീകരിച്ചത്. ഏറ്റവും വലിയ നൂറാകുന്ന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്നുള്ള ഇൽമല്ലേ സ്വീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമും തങ്ങളെ നൂറുമൊക്കെയുള്ള ബറക്കത്ത് കൊണ്ട് സ്വഹാബത്തിന് വലിയ ബഹുമാനം നൽകിയിട്ട് മുന്നിൽ വെളിച്ചം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. നടക്കുന്നിടത്ത് വെളിച്ചം വരുന്നു. മുഅ്മിനീങ്ങളെ, ആഖിറത്തിലെത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന ഒരു പ്രത്യേക നൂറുണ്ട്. നൂറുഹും യസാബൈന ഐദീഹിം വ ബിഐമാനിഹിം, ഈമാൻ കൊണ്ടും അമൽ കൊണ്ടും മുന്നോട്ട് കുതിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് അല്ലാഹു നൂറ് നൽകുന്നുണ്ട്. എവിടെ? യസാബൈന ഐദീഹിം, അവരെ മുൻഭാഗത്ത് നൂറുണ്ട്, വലഭാഗത്തും നൂറുണ്ട്. ആ നൂറിൽ അവരെങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. അമലിന്റെ കുറവ് കൊണ്ട് പ്രകാശരശ്മികൾ കുറഞ്ഞു പോകുമ്പോ വിശ്വാസികൾ വീണ്ടും പറയും, അതല്ല, വിശ്വാസികളുടെ നൂറ് കണ്ട്, വെളിച്ചം കണ്ട്, ഏതായാലും ഒക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന പരുവത്തിൽ നിൽക്കുന്ന മുനാഫിഖുകളും കാഫിറുകളും വിശ്വാസികളിൽ നിന്ന്
നിന്ന് വേറിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറുമ്പോ ഇവരുടെ നൂറുകൊണ്ട് അവരിലുണ്ടായിരുന്ന വിളിച്ചവും കെട്ടുപോകുമ്പോ മുഅ്മിനീങ്ങൾ പറയും, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയ നൂറ് ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഏറ്റവും കൂടുതൽ അമൽ ചെയ്തോളണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. അമലിൽ കുറവ് വരുത്തരുത്, പിശുക്ക് വരുത്തരുത്, അത്ര മതി എന്ന് ചിന്തിക്കരുത്. ആവോളം ഓരോ അമലുകളും ചെയ്യണം. അമലേറ്റവും കുറയുന്ന ആളുകൾക്ക് നൂറും കുറയും. ഏറ്റവും കുറഞ്ഞ അമലുള്ള ആൾക്ക് അയാൾക്കുള്ള ഒരു നൂറ് തള്ളവരലില് നഖത്തിന്റെ ഭാഗത്ത് മാത്രം ഒരു വെളിച്ചം, അതിങ്ങനെ കത്തുന്ന നേരത്ത് മുപ്പ് മുന്നോട്ട് നീങ്ങും. ചിലപ്പോ അത് കെട്ടുപോകും, അപ്പൊ സ്തംഭിച്ചു നിൽക്കും. ആരാ വിളക്ക് എത്തിച്ചേരാൻ അവിടെ? പിന്നെയും കത്തുമ്പോ പിന്നെയും മുന്നോട്ട് നടക്കും, പിന്നെയും കെട്ടുപോകുമ്പോ അവിടെ നിൽക്കും. അല്ലാത്ത ബേജാറാണ്. അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരങ്ങൾ അവര് സന്തോഷത്തോടെ അങ്ങനെ നീങ്ങും. ഒരു ചെറിയ വെളിച്ചം പോലും കിട്ടാതെ വിഷമിക്കുന്ന മുനാഫിക്കുകൾ വല്ലാത്ത ഭയപ്പാടിലാണ്. നിസ്കരിക്കാനും ബാക്കി കർമ്മങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അവര് ഭക്ഷണം കഴിക്കാനുണ്ട്, ജോലിക്കുണ്ട്, പഠിക്കാനുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഈമാൻ ശരിയായില്ല. അതുകൊണ്ടാണ് ആകെ കുടുങ്ങിയത്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് നൂറ് വിട്ടുപിരിഞ്ഞത്. മുഅ്മിനീങ്ങളിൽ നിന്നുള്ള പ്രകാശത്തിന്റെ രശ്മികൾ ഇവരിലേക്ക് ഉണ്ടായിരുന്നു, അതുപോലും കിട്ടാതെ ആയിപ്പോയി, കുടുങ്ങിപ്പോയി. അള്ളാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സഹോദരങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് മുതൽ ദുനിയാവിന്റെ ഭക്ഷണത്തിൽ നിന്ന് വേറെ നിറച്ചിട്ടില്ല. അള്ളാഹു നൽകിയ അറിവിന്റെ ആനന്ദം കൊണ്ട് ദുനിയാവ് അതിലേക്ക് കൂട്ടിക്കലർത്തുന്നത് എനിക്ക് വെറുപ്പായി പോയി. മൂന്നാമത്തെ കാര്യം, മാറവൈത്തു മിൻ ശറാബി ദുനിയാ, ദുനിയാവിന്റെ പാനീയങ്ങളിൽ നിന്ന് ഞാൻ ദാഹം തീർത്തിട്ടില്ല. മുന്തു ദഖൽതു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പ്രവേശിച്ചത് മുതൽ ദുനിയാവിന്റെ പാനീയങ്ങളിൽ നിന്ന് ഞാൻ ദാഹം തീർത്തിട്ടില്ല. ലിഅന്ന മഹബ്ബത്തല്ലാഹി ശഗലതിനി അല്ലദീദി ശറാബി ദുനിയാ, അല്ലാഹുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം ഏറ്റവും അധികം രൂപപ്പെട്ട് നമ്മൾ കണ്ടതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോടുള്ള മഹബ്ബത്ത്. ആ മഹബ്ബത്ത് എന്നെ മാറ്റിക്കളഞ്ഞു. ദുനിയാവിലുള്ള പാനീയത്തിൽ നിന്ന് ആനന്ദമുള്ളത് കുടിക്കുന്നതിന് വേണ്ടെന്നോട് പറഞ്ഞു. ദാഹിച്ചിട്ട് ക്ഷീണം സഹിക്ക വയ്യാത്ത സമയത്ത് പോലും ദുനിയാവിലെ പാനീയത്തെക്കാളും മുന്തിച്ചത് മഹബ്ബത്താണ്. കേട്ടിട്ടില്ലേ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് മതാഫിലേക്കൊന്ന് പോകണം. മതാഫിൽ പോയിട്ട് ഓരോ ആളുകളെയും കണ്ട് വിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കാൻ പ്രയാസമാണെങ്കിൽ മൊത്തത്തിൽ ഒരു ക്ഷണം അവിടെ വെച്ച് നടത്താം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഇപ്പോൾ തന്നെ വേണമോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആയാൽ പോരെ. കാരണം വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന മെമ്പർമാര് വളരെ കുറവാണ്. കുറച്ചാളുകൾ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ തരാതിരിക്കില്ല. 40 ആള് പോലും തികഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. അല്ല നബിയെ, നമുക്ക് ഇപ്പോൾ തന്നെ പോയി നോക്കാം. ഉള്ള ആളുകളുമായിട്ട് മതാഫിന്റെ മുന്നിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്തിരുത്തിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ജനങ്ങളെ വിളിച്ചപ്പോ അതേ എതിരാളികളായ ആളുകൾ ഉഖ്ബത്തു ബിൻ അബീ മുഅയ്ത്തിന്റെ നേതൃത്വത്തിൽ എതിരാളികൾ ചാടി വീണു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശരീരത്തിൽ അവർ ഒരുപാട് അക്രമങ്ങൾ ചെയ്തു. മഹാനവർക്ക് ബോധം കെട്ടുപോയി. മൂക്കിൽ നിന്ന് രക്തം തായോട്ട് ഒഴുകാൻ തുടങ്ങി. ബനൂ തൈമ ഗോത്രക്കാര് വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹുവിന് വല്ലതും സംഭവിച്ചു പോയാൽ ഈ പണി ചെയ്ത ഒറ്റ ആളെയും ഞങ്ങൾ ബാക്കി വെക്കില്ല.
തീർത്തു പറഞ്ഞു. ഈ വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ ഈ പ്രവർത്തനം ചെയ്ത ആളെയും നേതൃത്വം നൽകിയ ആളെയും ഒരൊറ്റ ആളെയും ഞങ്ങൾ ബാക്കി വെക്കില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുടുംബം വന്ന് വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോയി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് ആളുകളെ നിർത്തി. എന്ത് സംഭവിക്കുന്നു എന്നറിയില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് മഹാനവറുകൾ കണ്ണു തുറക്കുന്നത് വരെ നോക്കാൻ വേണ്ടി ആളുകളെ നിർത്തി. പക്ഷേ കണ്ണു തുറന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി കാണുന്നത് സ്വന്തം ഉമ്മ അടുത്ത് തന്നെ വന്നു നിൽക്കുന്നു. ഉമ്മയോട് ചോദിക്കുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന് എന്താണ് പറ്റിയത് എന്ന് എനിക്കറിയണം. എന്റെ സമീപത്ത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇല്ലല്ലോ. ഉമ്മ പറഞ്ഞു, മോനെ അല്പം വെള്ളം കുടിക്ക്, കുറച്ച് ദിവസങ്ങളായില്ലേ ബോധം കെട്ടിട്ട്, എന്തൊരു ദാഹം ഉണ്ടാകും വെള്ളത്തിന്, രക്തം എത്രയാണ് മൂക്കിലൂടെ ഉറ്റി വീണത്, വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോ എനിക്കറിയണം അള്ളാഹുവിന്റെ റസൂലിന് എന്താ സംഭവിച്ചത് എന്നറിയണം. ഉമ്മ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി പറയാൻ വേണ്ടി തങ്ങളോട് അടുപ്പമുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് സന്തോഷത്തിലാണ്, തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നബി തങ്ങൾ ഖൈറിലാണ്, നിങ്ങൾ ആഗ്രഹിക്കും പോലെ അള്ളാഹുവിന്റെ റസൂലിന് ഒന്നും പറ്റിയിട്ടില്ല, സന്തോഷത്തിലാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറയുന്നത്, വെള്ളം കുടിക്കാനായിട്ടില്ല, എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എനിക്കൊന്ന് കാണണം. സ്വന്തം ഉമ്മയുടെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെയും തോളിൽ കൈവച്ച് നടക്കാൻ പോലും കാര്യമായി സിദ്ദീഖ് നിങ്ങൾക്ക് കഴിയുന്നില്ല, അത്രയും ക്ഷീണമുണ്ട്. ഞാനിത് പറയുന്നത് ദുനിയാവിന്റെ പാനീയല്ല, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഒരു ഷറാബ്, ഒരു പാനീയം. അതേറ്റവും കൂടുതൽ ശരീരത്തോട് മജ്ജയോട് മാംസത്തോട് ചേർന്നാൽ ഇവിടെ കിട്ടുന്ന പാനീയത്തിനല്ല വിലയുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണട്ടെ, കണ്ടതിന് ശേഷം മതി വെള്ളം കുടിക്കലൊക്കെ. അങ്ങനെ രണ്ട് ഉമ്മം രണ്ടു സഹോദരിമാരുടെയും സ്വന്തം ഉമ്മാന്റെയും അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യയുടെയും സഹായത്തോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലെത്തി. സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന് വലിയ സങ്കടം, അകത്തേക്ക് ചേർത്ത് പിടിച്ചുപോയി. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, തങ്ങൾക്ക് വല്ലതും പറ്റിയോ? എന്നെ അവര് തല്ലിയതും എന്നെ അടിച്ചതും ബോധം കെട്ടു വീണതും എനിക്ക് പ്രശ്നമില്ല, തങ്ങൾക്ക് വല്ല പരിക്കും പറ്റിയോ? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പയാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, അൽഹംദുലില്ലാഹ്, എനിക്ക് സന്തോഷമായി, നബിയെ ഒന്നുകൂടി എനിക്ക് വേണം, ഇതെന്റെ ഉമ്മയാണല്ലോ, എന്റെ ഉമ്മയാണിത്, ഈ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി തങ്ങൾ ദുആയിരക്കണം, നബിയെ എന്റെ ഉമ്മ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു, താമസിയാതെ തന്നെ ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലി. ശേഷം നബി തങ്ങളെ കണ്ടല്ലോ, തങ്ങൾക്കൊരു പരിക്കും പറ്റിയിട്ടില്ലല്ലോ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനവറുകൾ അതാണ് പറഞ്ഞത്, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദുനിയാവിലെ പാനീയത്തെക്കാളും പരിഗണന വെച്ചത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്താണ് ഏറ്റവും വലിയ പാനീയമായി കണ്ടത്. മാറവൈത്തു മിൻ ഷറാബി ദുനിയാ മുന്ദു ദഖൽതു ഇസ്ലാം, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് മുതൽ ദുനിയാവിന്റെ പാനീയം കൊണ്ട് ഞാൻ ദാഹം തീർത്തിട്ടില്ല. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് ആ ദാഹം തീർക്കുന്നതിൽ നിന്ന് എന്നെ മാറ്റിക്കളഞ്ഞു. നാലാമതായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ട് കർമ്മങ്ങൾ എന്റെ മുന്നിൽ വന്ന് ഏറ്റുമുട്ടുമ്പോ, നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ വരും, രണ്ട് അമലുകൾ നമ്മെ അഭിമുഖീകരിക്കും, അമലു ദുന്യാവ അമലുൽ ആഖിറ, ഒന്ന് ദുന്യാവിന്റെ അമല്, മറ്റൊന്ന് ആഖിറത്തിന്റെ അമല്. രണ്ടും ഏറ്റുമുട്ടുമ്പോ ഇഖ്തറത്തു അമലൽ ആഖിറ, ആഖിറത്തിന്റെ അമല് ഞാൻ സെലക്ട് ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏത് സംഗതി, ദുന്യാവിന്റെ അമലും ആഖിറത്തിന്റെ അമലും രണ്ടും മുന്നിൽ വന്ന് സമരം ചെയ്യുമ്പോ ആഖിറത്തിന്റെ അമല് തിരഞ്ഞെടുക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിനാ മുൻഗണന കൊടുക്കേണ്ടത്.
അതിന് ശരീരത്തെ നല്ലോണം പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. മോഹം കൊണ്ട് മാത്രം കഴിയില്ല. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി സമയത്ത് ആദ്യമായിട്ട് രാത്രി സമയത്ത് നിസ്കരിച്ചിരുന്ന നിസ്കാരമല്ലേ തഹജ്ജു നിസ്കാരം. ളുഹുറും അസറും മഗ്രിബ് ഒക്കെ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം തുടങ്ങിയ നിസ്കാരമാണ് സ്വലാത്തുൽ ലൈൽ. ആ നിസ്കാരം അങ്ങനെ തന്നെ കണ്ടുപിടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയിട്ട് ഖുർആൻ ഓതി നിസ്കരിക്കാൻ തുടങ്ങി. അവിടെയും രണ്ട് അമല് മുഖാമുഖമായി വരുന്നുണ്ട്. ശരീരത്തിന് നല്ല സുഖം കൊടുക്കുന്ന ഉറക്ക്, അത് പാകത്തിന് അല്പം നൽകിയിട്ട് പിന്നെ ആഖിറത്തെ പരിഗണിച്ചു. ദുനിയാവും ആഖിറും ഏറ്റുമുട്ടുന്നിടത്ത് ദുനിയാവിനെ സ്വീകരിച്ച് ആഖിറത്തെ തള്ളിയാൽ കാര്യം പോകും. ഏറ്റുമുട്ട ഇപ്പൊ സ്വീകരിക്കാതിരുന്നാൽ ആഖിറത്തിൽ ജയിക്കാൻ പറ്റും. ഇപ്പൊ കൊണ്ടുപോയി പണമടച്ചാൽ, പണം വികസിപ്പിച്ച് വലുതായി വന്നാൽ ഇഷ്ടം പോലെ പലിശ വാങ്ങാം. ഒടിവാക്കിയാലോ ആ ഒരു കുറ്റം ചെയ്യാതെ തന്നെ ആഖിറത്തിൽ സലാമത്താകാം. ദുനിയാവിന്റെ അമലും ആഖിറത്തിന്റെ അമലും അഭിമുഖീകരിക്കുമ്പോ ഞാൻ ആഖിറത്തിന്റെ അമല് തെരഞ്ഞെടുത്തു പോയി. എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനക്കിരിക്കാതെ പോകുന്ന ആളുകൾ വളരെ കുറവാണ്. സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തിരക്കുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ കാത്തു കഴിയുന്ന നേരം സുബിഹിക്കാണ്. നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് തിരക്ക് കൂടുന്ന നേരം സുബിഹി ആയിരിക്കും അല്ലേ? ഒരു തിരക്കില്ലാത്തവന് ഒരു തിരക്കുണ്ടാവും. എന്താ തിരക്ക്? ഉറങ്ങാനുള്ള തിരക്ക്. നിസ്കാരം കഴിഞ്ഞില്ലേ ഇനി ഉറക്കിനെന്തൊരു സുഖമുണ്ട്? മഴയും കൂടി പെയ്താ പിന്നെ പറയണ്ടില്ലേ? നല്ല കുളിരല്ലേ ഉറങ്ങാൻ? ശരീരത്തിന് ഇങ്ങനെ ആ ഒരു സുഖം കിട്ടിയാൽ ചെറിയ സുഖാത്. അപ്പൊ പിന്നെ പെട്ടെന്ന് ഇനി നാളെ മഴയൊന്നുമില്ലെങ്കിൽ നാളെ ഓതാ, നാളെ ഉണ്ടാവുന്ന ആര് കണ്ട്? നാളെ ദിക്റൊക്കെ ചെല്ല, ഇന്നിപ്പോ തൽക്കാലം ഇങ്ങനെ പോട്ടെ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ പോയി, അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ആളൊന്നുമല്ല. ഒരു ദിവസം പോയപ്പോ തങ്ങൾ ഇങ്ങനെ നോക്കി, രണ്ടാമത്തെ ദിവസവും പോയപ്പോ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങളെന്താ പെട്ടെന്ന് പോകുന്നത്? ദിക്റും ദുആ ഒന്നും കയ്യാൻ കാത്തിരിക്കുന്നല്ലോ. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, നബി ഒന്നുമല്ല, ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ വിഷമാണ്. ഇന്നലെ ഞാനിവിടെ പെട്ടെന്ന് ഞാൻ പോയത്, അതുകൊണ്ട് ഇന്നലെ എനിക്ക് രക്ഷ കിട്ടി. എന്റെ ചെറിയ കുട്ടിയെ പുറത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തി വരുന്ന കുട്ടിയെ പിടിച്ച് അകത്തേക്ക് എന്നെ കൊണ്ടിരുത്താൻ കഴിഞ്ഞു. അതിന്റെ മുമ്പത്തെ ദിവസം ഞാൻ അവിടെ എത്തുമ്പോ അയൽവാസിയുടെ മുറ്റത്തുനിന്ന് എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്ന് കാറ്റ് തട്ടി വീണ ഈത്തപ്പഴങ്ങളിൽ നിന്ന് ഒന്നെടുത്തിട്ട് എന്റെ ചെറിയ കുട്ടി ഇങ്ങനെ ചവക്കാണ്. ഞാൻ ആ കുട്ടിയുടെ വായിൽ കൈയിട്ടത് പുറത്തേക്ക് ആക്കി. കുട്ടി കരഞ്ഞു. കരഞ്ഞാലും വേണ്ട മോനെ, ആരാണ്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അകത്ത് കൊണ്ടിരുത്തി. ഇന്ന് ഞാൻ നേരം വൈകിയാൽ ആ കുട്ടി വന്നത് എടുത്ത് ഭക്ഷിക്കും. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് അവിടെ വീണ കാരക്കളൊക്കെ എടുത്ത് അങ്ങോട്ട് എന്നെ ഇട്ട് എന്റെ മുറ്റം ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി പോകാം. പിന്നെ കുട്ടികൾ വന്നാലും വലിയ പ്രശ്നം ഉണ്ടാവൂലല്ലോ, കാണൂലല്ലോ. നേരം വെളുത്താ പിന്നെ ഓരോരുത്തരും നോക്കുമല്ലോ. അങ്ങനെ പോകുന്ന അൻസാരി ആ സഹാബിയുടെ വിഷമം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ വിഷമം, ആ മരം ഒന്ന് വാങ്ങിക്കൊടുക്കണല്ലോ, അതൊന്ന് വാങ്ങിയിട്ട് ഈ സഹാബിക്ക് വാങ്ങിക്കൊടുക്കണല്ലോ. തങ്ങൾക്ക് ആ ആഗ്രഹം വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തിന്റെ ഉടമസ്ഥനോട് അയൽവാസിയോട് വരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം നബി തങ്ങളടുത്ത് എത്തി. ആ വ്യക്തിയോട് തങ്ങൾ പറഞ്ഞു, ഈ സ്വഹാബിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് മാഷാല്ലാഹ് തങ്ങൾ പാപ്പെത്തി. വീട്ടുമുറ്റത്തേക്ക് ചാരി നിൽക്കുന്ന ആ മരം, അത് ഈ സ്വഹാബിക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം. പകരം സ്വർഗത്തിൽ 10 എണ്ണം തരാന്ന്. നല്ല ഓഫറാണ്. സ്വർഗത്തിൽ 10 എണ്ണം തരാന്ന് ആരെങ്കിലും പറയല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞ് സ്വീകരിച്ചാൽ ഉറപ്പാ സ്വർഗത്തിൽ 10 എണ്ണം തരണമെങ്കിൽ സ്വർഗത്തിൽ കിടക്കണ്ടേ? അപ്പൊ ഈമാനോടെ മരിക്കാൻ പറ്റും. നല്ല ഹിസാബൊക്കെ എളുപ്പം കിട്ടും. ഒക്കെ അതിനോട് ചേർത്തി വായിക്കണം. അല്ല മരം സ്വർഗത്തിലുണ്ട്, ആള് തരകത്തിലായിട്ട് കാര്യമുണ്ടോ? ഒരു സ്ഥലത്തും കുടുങ്ങൂല, ആള് നേരെ സ്വർഗത്തിലെത്തും. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം?
പക്ഷേ കേട്ട ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, അപ്പയാണ് ആ മനുഷ്യന്റെ വിശ്വാസ കുറവ് സ്വഹാബത്തിന് ബോധ്യമായത്. ഞാൻ അവധിക്ക് കച്ചവടം ചെയ്യുന്ന ആളല്ല, പത്തെണ്ണം എനിക്ക് അവിടെയല്ല കിട്ടേണ്ടത്, ഇവിടെ കിട്ടണം, എന്നാൽ ഒന്ന് തരാം. സ്വഹാബത്ത് തലയിൽ കൈവച്ചു പോയി, പടച്ചോനെ നല്ല ഒരു ഓഫർ വന്നിട്ട് നഷ്ടപ്പെടുത്തിയല്ലോ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള നിഫാഖ്. അപ്പയാണ് സ്വഹാബത്തിന് മനസ്സിലായത്, ഖാലിസായ ഈമാനുള്ള ആളല്ല, നിഫാഖ് കലർന്ന ശരീരമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത്. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പത്തെണ്ണം തരാന്ന് പറഞ്ഞാൽ ആശങ്കയില്ലാതെ സ്വീകരിക്കൂലേ? നിങ്ങൾ നോക്ക്, ദുനിയാവിലെ പത്തെണ്ണവും സ്വർഗത്തിലെ പത്തെണ്ണവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ സ്വർഗത്തിലെ പത്തെണ്ണം വേണ്ട നീ മനുഷ്യൻ പറഞ്ഞപ്പോഴേക്ക് മുന്നോട്ട് വന്നു സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലെ പത്തെണ്ണം നേരത്തെ പറഞ്ഞത് എനിക്ക് തരുമോ? എന്റെ തോട്ടത്തിൽ നിന്നൊരു പത്തു മരം ഈ മനുഷ്യന് ഞാൻ വിട്ടുകൊടുക്കാം. അദ്ദേഹത്തിന് ദുനിയാവിലല്ലേ പത്തെണ്ണം വേണ്ടത്, എനിക്ക് ദുനിയാവല്ല വേണ്ടത്, എനിക്ക് ആഖിറമാണ് വേണ്ടത്. സ്വർഗത്തിലാ പറഞ്ഞ പത്ത് മരം എനിക്ക് തരുമോ? എന്നാ ദുനിയാവിൽ എന്റെ തോട്ടത്തിലെ പത്തെണ്ണം ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം. സിദ്ദീഖേ, സ്വർഗത്തിലെ പത്തെണ്ണം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പോഴല്ലേ അല്ലാഹു പറഞ്ഞത്, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതീ മാലഹു യതസക്കാ. നല്ല തഖ്വയുള്ള മഹാനായ സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിൽ നിന്ന് ബഹുദൂരം അകലെയാകുന്നു. സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരു മടിയില്ല. സ്വർഗത്തിൽ ഒരു പത്തെണ്ണം കിട്ടുമെന്ന് പറഞ്ഞപ്പോ എന്റെ ദുനിയാവിലെ തോട്ടരുത് പത്തെണ്ണം എണ്ണി ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കാം. അതാ സഹോദരങ്ങളെ പറഞ്ഞത്, ദുനിയാവും ആഖിറവും നേരിട്ട് മുറ്റുമ്പോ ഞാൻ ആഖിറത്തിന്റെ അമല് തിരഞ്ഞെടുക്കും. അഞ്ചാമത്തെ ഒരു കാര്യം മഹാനവറുകൾ പറയുന്നു, സ്വഹീബത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹസൻതു സുഹബതഹു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് സഹവസിച്ചു, ഏറ്റവും നല്ല സഹവാസം എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ ഇദ് ഖാല ലി സ്വാഹിബിഹി, തങ്ങളോടൊപ്പം സഹവസിച്ച ആള് എന്ന ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തിയത് ഒരേ ഒരു മഹാനെയാണ്, അത് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എല്ലാ രംഗത്തും തങ്ങളെ കൂടെ കൂട്ടിയത് കൊടുത്തു. ഉമറുബിൻ ഖത്താബ് തങ്ങൾ വരെ ഞാൻ ഹിജറ പോകട്ടെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ സമ്മതം കൊടുത്തു. നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളടക്കം ഒരുപാട് ആളുകൾക്ക് സമ്മതം കൊടുത്തു. സിദ്ദീഖ് തങ്ങളും കൂടെ വന്ന് ചോദിച്ചപ്പോ സമയമായിട്ടില്ല, നിങ്ങൾക്ക് സമ്മതം തരാൻ സമയമായിട്ടില്ല. എപ്പോഴാ സമ്മതം കിട്ടിയത്? അതേ ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് നിൽക്കുമ്പോ അവരെല്ലാവരുടെയും കണ്ണിലേക്ക് മണ്ണ് വാരി സൂറത്ത് യാസീനിന്റെ ആദ്യ ഭാഗം മോദിയിട്ട് അവർക്കിടയിലൂടെ തങ്ങൾ നടന്നു വന്നപ്പോ നേരെ വന്നത് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലാണ്. ഹിജ്റ പോകാൻ സമ്മതം കിട്ടിപ്പോയി. അപ്പൊ ചോദിച്ചു, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, എന്നെ കൂടെ കൂട്ടുമോ നബിയേ? നിങ്ങളാണ് എന്റെ കൂടെ പോരേണ്ട ആള്. ഇതുവരെ ഞാൻ സമ്മതം തരാതിരുന്നത് എനിക്കൊരു സമ്മതം കിട്ടേട്ടെ എന്ന് കാത്തിട്ടാണ്. എന്റെ കൂടെ സഹവസിക്കാൻ മറ്റൊരാളെയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങളാണ് എന്റെ കൂടെ വരേണ്ടത്. അങ്ങനെയാണ് കൂടെ സമ്മതം കൊടുത്തത്. ആ സഹവാസം എന്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചക്കും കാരണമായിരുന്നു. നല്ല സഹവാസം അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. തൊട്ടടുത്ത് കിടക്കാനുള്ള നാളെ പാരത്രിക ലോകത്തും അങ്ങനെ തന്നെയാണ്. അവരെ വറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ, മറ്റു ധാരാളം സാദാത്തുക്കൾ ഈ മജ്ലിസിലുണ്ട്, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാര് ഉലമാക്കൾ സാദാത്തുക്കൾ അവർക്കൊക്കെ അല്ലാഹു തല വലിയ ഉയർച്ച നൽകുമാറാകട്ടെ. മരിച്ചുപോയ ആളുകൾ, നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് കുടുംബക്കാര്, നമ്മുടെ ഉസ്താദുമാര് എല്ലാവർക്കും അല്ലാഹു ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളുമായി തങ്ങളുപ്പാപ്പയുടെ മജ്ലിസിലെത്തിയിട്ട് പരിഹാരം കിട്ടണം എന്ന്
ആഗ്രഹിച്ചു വന്ന മുത്തുമുമിനീങ്ങളാണ്. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ, മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ.